അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഇപ്പോൾ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. വിജിൻ വായന്തോട് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, ഈ പൊതുദർശനം നടന്ന ഇടങ്ങളിലൊക്കെയും അണമുറിയാത്തൊരു ജനപ്രവാഹം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നവർ അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പൊതുദർശനം തുടരുന്നത്? കാവ്യ, പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് പൊതുദർശനത്തിനായി ഈ സി ഐ ടി ഓഫീസിലേക്കും ഒഴുകിയെത്തിയത്. എന്തായാലും ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, സി ഐ ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ, ഒപ്പം തന്നെ സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എം പി, എ എം ആരിഫ് എം പി, അങ്ങനെ വിവിധ നേതാക്കൾ, മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഇങ്ങോട്ട് ആളുകൾ ഈ അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാവ്യ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും, ഒപ്പം തന്നെ പല എ കെ ജി സെൻ്റർ ഉൾപ്പെടെ പൊതുദർശനത്തിന് വെച്ചപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഇനി 4 മണിക്ക് തന്നെ മൃതദേഹം ഇവിടുന്ന് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 4 മണിക്കോടുകൂടി ഇനി 40 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി സി ഐ ടി ഓഫീസിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ശാന്തി കവാടത്തിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും പല നേതാക്കളും അദ്ദേഹത്തെ ഓർത്തത് വികാരഭരിതമായിട്ട് തന്നെയാണ്. അദ്ദേഹം സംഘടനാ രംഗത്ത്, തൊഴിലാളി യൂണിയൻ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികളും നേതാക്കളും എല്ലാം വികാര നിർഭരമായി തന്നെയാണ് അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യുന്നത്. അതിനായാണ് അവരെല്ലാം ഇങ്ങോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നത്.